ഡോക്ടറും ചെയ്യില്ലേ? നാഥൻ സാറിനും ബാലയ്ക്കൊക്കെ ഒരു ധൈര്യം കൊടുക്ക. വിശ്വസിക്കുന്ന രീതിയിൽ ഒരു കള്ളം പറഞ്ഞെങ്കിലും ഡോക്ടർ വരാത്തതിന്റെ ആധിയിലെ എല്ലാവരും. ശരി. എന്നാലും വന്നില്ലല്ലോ ബാലൻ, വിളിച്ചതും ഇല്ല. അത് പിന്നെ കാരണം ഞാൻ പറഞ്ഞല്ലോ സാറേ. ഇപ്പോഴും ബാലമ്മോൾക്ക് പ്രതീക്ഷയുണ്ട് മുഹൂർത്ത സമയത്ത് ബാലൻ എത്തുമെന്ന്. അതിന് 99% സാധ്യതയില്ല. ബാലൻ അവസാനമായിട്ട് എന്നെ വിളിച്ചത് 2 ആഴ്ചയ്ക്ക് മുമ്പാണ്. അന്ന് നല്ല ആവശ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് ശരിയാ. ബാലനിപ്പോ യാത്രയൊന്നും ചെയ്യാൻ വയ്യാത്ത കണ്ടീഷനാ. അവൻ ഇത്രയും ആവശ്യതയുണ്ടെന്ന് അരുൺ ഇപ്പോഴാണ് പറയുന്നത്. അതെ, ശ്രീമാമയും ഇപ്പൊ ഓരോന്ന് ചെറുതായി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ആവശ്യത കൂടുതലായതുകൊണ്ടാണോ ബാലൻ വരാത്തത്, വിളിക്കാത്തത്? അതിപ്പം ബാലനെ മാത്രമല്ലല്ലോ, അവനൊപ്പമുള്ളവരും കിട്ടുന്നില്ലല്ലോ. ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. അച്ഛൻ വരില്ല എന്ന് ഉറപ്പിക്കട്ടെ. ഏതാണ്ട് ഉറപ്പിക്കാവുന്ന ആ മോളെ അരുണങ്കള് പറയുന്നത്. നാളെ എല്ലാവർക്കും ദക്ഷിണ നൽകുമ്പോ വല്യച്ഛൻ ഇവിടെ ഉണ്ടാവണമെന്ന് ഗായത്രി മോൾക്കുണ്ടായിരുന്നു. വരില്ലെന്ന് തന്നെ പറഞ്ഞോളൂ, പിന്നെ വന്നില്ലെങ്കിലും പ്രശ്നമില്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റില്ല, വരുമെന്ന് പ്രതീക്ഷ കൊടുക്കാം, പിന്നെ വരുന്നെങ്കിൽ വരട്ടെ. അമ്മോളെ, പിന്നെ ശ്രീയോട് ഇതേപ്പറ്റി ഒന്ന് കൂടുതൽ ചോദിക്കണ്ട. അറിയാലോ, വിവാഹം മുടങ്ങുന്നുള്ള ഭയത്തിലായ ആള്, അതിന്റെ കൂടെ ബാലന്റെ കാര്യം കൂടെ ചോദിച്ച് അയാളെ വെറുതെ വിഷമിപ്പിക്കണ്ട. വരുന്നില്ലെങ്കിൽ വരണ്ട, പക്ഷേ അങ്ങോട്ട് പോയി അവനെ കാണണം. ഇവരൊക്കെ പറയുന്നതിനപ്പുറം ഒരു അവശത അവനുണ്ടെങ്കിലോ? ഇപ്പൊ എല്ലാവരും ഓഡിറ്റോറിയത്തിൽ ആഹ്ലാദത്തിലായിരിക്കും. മുഹൂർത്ത സമയം വരെ അത് തുടരും. പിന്നെ കരയാൻ പോകുന്ന എല്ലാരും ആ സമയത്ത് എന്റെ മോൻ കണ്ണീരൊപ്പാൻ കീറി ചെല്ലണം. മുത്തശ്ശനേക്കാൾ പേടിക്കണ വെച്ചാ ആ DCP-യും ബാലെ. പിന്നെ അവിടെ മറ്റേ മുത്തശ്ശനും മുത്തശ്ശിക്കും എന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. അവരൊക്കെ ആ സമയത്ത് കണ്ണടച്ചങ്ങ് ഇരുന്നോട്ടെ. ദേ നമുക്കേ താലി കിട്ടിയ പോരാടാ മോനെ, കല്യാണം വിശാലമായിട്ട് നടത്തുക. പെട്ടെന്നായിരുന്നെങ്കിലും
ഓടി നടന്ന് എല്ലാവരെയും വിളിച്ചു. പോകാൻ പറ്റാത്തടത്തൊക്കെ അറിയാലോ, ദേ ഞാൻ പോയാ വിളിച്ചത്. എല്ലാവരും കൂടട്ടെ, ആ കൈ ഇങ്ങോട്ട് വെച്ചേ. അങ്ങനെ വന്നാലേ ഇനി എന്ത് ചെയ്യണോന്നുള്ള ചോദ്യം വരും. ആ ചോദ്യത്തിനുള്ള ഉത്തരവാണ് നീ. എന്റെ നെഞ്ചിടിക്കുന്ന അച്ഛ. അത് കെട്ട് കഴിയുമ്പോ അങ്ങ് നിലച്ചോളും. ഇപ്പോഴുള്ള അമിതമായ നെഞ്ചിടിപ്പ് നിലച്ചോളൂ എന്ന് പറഞ്ഞതാ അച്ഛൻ. അല്ല, എന്നെ ഇവിടെ ആർക്കെങ്കിലും ഇഷ്ടമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എടാ, നമ്മുടെ സ്വന്തം തറവാട്ടുകാർക്കാ എന്നെയും നിന്നെയൊക്കെ ചതിർത്തി. മറ്റു ബന്ധുക്കൾക്കൊക്കെ എന്നെ വല്യ മതിപ്പാ. അവരൊക്കെ നിനക്ക് വേണ്ടി വാദിക്കും. നമ്മുടെ കരുതാപ്പിള്ള പപ്പുമോവനില്ലേ, നാഥനമ്മാനോട് അവര് തറപ്പിച്ചു പറയും നിന്നെ കൊണ്ട് താലി കെട്ടിക്കാൻ. ഉറപ്പാ. അവള് നിന്നു തന്നില്ലെങ്കിലോ അച്ഛാ? അയ്യോ, നീ ഇങ്ങനെ കെട്ട് കടക്കില്ല എന്ന് മാത്രം ചിന്തിക്കല്ലേ. അത് നടക്കും. ആ രംഗം കണ്ടേ, ദേ നിന്റെ മുത്തശ്ശി പോലും വായും പൊളിച്ച് നിന്നു പോവും. നീ നോക്കിക്കോ. എടാ മോനെ, നീ സുന്ദരനായിട്ടുണ്ട്. സത്യം, സുന്ദരനായിട്ടുണ്ട്. ഇനി ചോദ്യങ്ങളൊന്നും വേണ്ട. പുതുമണവാളൻ മണവാട്ടിയുടെ കഴുത്തി താലി കെട്ടിയാ മാത്രം മതി. നുണക്കാരുടെ ആചാര്യൻ ഇപ്പൊ ഓഡിറ്റോറിയത്തിൽ വലതു കാലി എവിടെ എത്തിക്കാണും. സത്യശീലൻ മേളം കുഴിപ്പിക്കാനായിട്ട്. നല്ല തറവാട്ടുകാരാ, അപ്പൊ പിന്നെ കൂടുതലൊന്നും ആലോചിക്കാൻ പോയില്ല. പെട്ടെന്ന് കല്യാണം നടത്താന്ന് നിങ്ങൾ തീരുമാനിച്ചു. ശകരേട്ടാ, എന്നാ പിന്നെ നിങ്ങൾ കയറി. ശരിന്നാ, ഓക്കെ. തന്റെ സഹായം ഇല്ലാതെ ഞാൻ കാര്യം സാധിച്ചോടോ? നല്ല പയ്യനാ. എനിക്കറിയാം കൈപ്പെട്ടൂർക്കാരെ, പണ്ടേ സമ്പന്നരാ. പിന്നെ ശേഖരേട്ടൻ ഉൾപ്പെടെയുള്ളവർക്ക് ഞാൻ കല്യാണം മുടക്കുന്നൊരു ഭയം ഉണ്ടായിരുന്നല്ലോ, അത് മാറിയോ? മുഹൂർത്ത താറായില്ലേ, ഇനിയിപ്പോ ഭയമൊന്നുമില്ല. പിന്നെ കൈപ്പെട്ടൂർക്കാരെ കയ്യിലെടുക്കാൻ തന്റെ നാവ് പോരാ. അവർക്ക് എന്നെ നന്നായിട്ടറിയാം. മംഗലാപുരത്ത് വെച്ചുള്ള പരിചയ. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും അതൊന്നും വിലപ്പൂല്ല. അല്ലെങ്കിലും ആ പണിയൊക്കെ ഞാൻ നിർത്തി ശേഖരേട്ട. പിന്നെ നാട്ടിലൊരു കല്യാണം മുടങ്ങ അത് എന്റെ തലയിൽ ഒന്ന് കേറും. പഴയ പേരങ്ങോട്ട് മാഞ്ഞു പോകുന്നില്ല ശേഖരേട്ട. ഇനിയിപ്പോ ഈ ജന്മം നോണേനായിട്ട് തന്നെ ജീവിച്ചു തീർക്കണം. അല്ല, മുഹൂർത്തത്തിന് തന്നെ പയ്യനെത്തുമല്ലോ. പിന്നെ മുഹൂർത്തം കഴിഞ്ഞിട്ടാണോ എത്തുന്നത്? ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, പിന്നെ നാഥൻ സാറും കുട്ടിയും ഇങ്ങോട്ട് എത്തിയോ? ഇല്ല, അവരുടനെ വരും. വിവാഹാലോചന മുതല് കല്യാണത്തിൻ്റെതടക്കം സകല ചിലവുകളും വഹിക്കുന്ന ഞാനാ. പിന്നെ സ്വർണം അവിടെ ഇവിടെ എന്തോ ചിലത് അവരിട്ട് കൊടുക്കുന്നു എന്ന് മാത്രം. ഞാൻ വളർത്തിയ മോളെ തന്ത്രപൂർവം തട്ടിയെടുത്തു. എന്നുവെച്ച് അവളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് വരുമ്പോ അവിടെ ഞാൻ കൊച്ചാവാൻ പാടില്ലല്ലോ, വെറും കാഴ്ചക്കാരനാവാൻ പാടില്ലല്ലോ. അത് നേരാ. എന്നാ പിന്നെ ഞാൻ പോയി വന്നവരെ ഒന്ന് കണ്ടിട്ട് വരാം. എന്റെ ചില പാർട്ടികളും ഈ കല്യാണത്തിന് പങ്കെടുക്കുന്നുണ്ടേ. അത് ഈ രണ്ടു കുടുംബത്തിനും പരിചയമുള്ളവര് തന്നെയാ. ഇവിടെ വെച്ച് പെണ്ണ് കെട്ടിനിടയില് പെണ്ണ് കാണൽ ചടങ്ങും നടത്തുന്നുണ്ട്. ആ ശരി, നടക്കട്ടെ. ആ കാശ് മുടക്കിയിട്ട് കാത്തു നിൽക്കടാ ശേഖര. കൈപ്പട്ടൂർക്കാർ പയ്യനെയും കൊണ്ടുവരുന്നത് നമുക്കൊന്ന് കാണാം.
എടോ താൻ ഇനി മറങ്ങില്ലേ? എടോ മുഹൂർത്തത്തിന് സമയമായി, കൊള്ളാം, അവിടെ എത്തിയതേ ഉള്ളൂ. എടോ പെട്ടെന്ന് വരാൻ നോക്ക്. ആ ശരി. ഹലോ, എന്താ കുടുംബത്തെ കൊണ്ടുവരാത്ത? അവര് വരുന്നുണ്ട് പുറകെ. ഓഹോ, എങ്ങനെയുണ്ട് ചിട്ടി കമ്പനി ഒക്കെ? ഒന്നും പറയണ്ട, നോട്ട് പിൻവലിച്ചതോടെ എല്ലാം പോയില്ലേ. പിന്നെ ആരോട് നെറുകേട് കാണിക്കാത്തോണ്ട് പിടിച്ചു നിൽക്കുന്നു. നോട്ട് പിൻവലിച്ചത് എനിക്കും കുറച്ച് അടിയായി. നിങ്ങൾക്ക് ആകെ ഒരു കൊച്ചുമകളല്ലേ ഉള്ളു ശേഖരേട്ടാ, പിന്നെ സമ്പാദിച്ചിട്ടെന്തിനാ? കൊച്ചിന്റെ വിവാഹം കഴിഞ്ഞ ശരീരം നോക്കിയിട്ട് മതി അധ്വാനം. പിന്നെ കല്യാണമായിട്ട് പഴയ ചങ്ങാതിമാർക്ക് ഒന്നുമില്ലേ? എല്ലാം റെഡിയാ, മുഹൂർത്തൊന്ന് കഴിഞ്ഞോട്ടെ. ശരി 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 ശരി, ഞങ്ങൾ ഇനി എല്ലാം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ആയിക്കോട്ടെ. ഹലോ, ഹേ, നിങ്ങൾ ഇതുവരെ അറിയില്ലേ? എന്താടോ അത് കഥ, പറഞ്ഞതല്ലേ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. ആ ശ്രീകാന്തേ, ഇവിടെ ഞാൻ നിൽക്കുവാണോ? എന്റെ ശ്രീകാന്തേ, ഗായത്രി മോളുടെ വിവാഹത്തിന് വേണ്ടി ധൃതി കൂട്ടിയത് താനാ. എന്നിട്ട് അതിന്റെ സമയം എത്തിയപ്പോ ഒരു ഉന്മേഷം ഇല്ലല്ലോ. ഏ, വിവാഹത്തിന് ഞാൻ മോള് ഡ്രസ് വാങ്ങി തന്നതല്ലേ, അതുപോലും ഇട്ടിട്ടില്ലല്ലോ. മോളുടെ വിവാഹം കഴിയല്ലേ സർ പ്രധാനം, അല്ലാതെ നമ്മുടെ ഒരുക്കമല്ലല്ലോ. ആ, അത് ശരിയാ. ഇത്രയും ദിവസം നെഞ്ചിടിപ്പായിരുന്നു. ആരെങ്കിലും ഈ ബന്ധം മുടക്കുമോ എന്ന ആദിയായിരുന്നു. ഓ, ഇന്നത്തോടെ അത് തീരും. അല്ല, ശ്രീകാന്ത് ആഡിറ്റോറിയത്തിലൊക്കെ പോയിരുന്നോ? ആ, അവിടെ വരുന്നവരൊക്കെ സ്വീകരിക്കാൻ ശേഖരേട്ടനുണ്ട്. ആ, അതുകൊണ്ടാ ആഡിറ്റോറിയം ബുക്ക് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ അയാളെ ഏൽപ്പിച്ചത്. ആളായിട്ട് അയാൾ നിന്നോട്ടെ. ഇനി അതിന്റെ പേരില് ഒരു കശപിശ വേണ്ടല്ലോ. വലതുകാലി വെച്ച് ചവിട്ടി അകത്തോട്ട് കയറി ചെല്ലടാ. വലതുകാലി വെച്ച് മുത്തശ്ശ അനുഗ്രഹിക്കണം. ഡ്രൈവർ മാമ എന്നെ അനുഗ്രഹിക്കണം. അമ്മാവാ, യവന്റെ ഈ രീതിയൊക്കെ കാണുമ്പോ തോന്നും യവനാ കല്യാണ പയ്യനെന്ന്. ഏതായാലും ഗായത്രിമോടെ കല്യാണമാ. ഇന്നത്തോടെ കൊച്ചു വേറൊരാളുടെ ഭാര്യയാവും. പിന്നെന്തിനാ ഞങ്ങൾ ഇങ്ങനെ വണക്കം കാട്ടി മാറി നിൽക്കുന്നത്? ഒരുങ്ങി ചവഞ്ഞ് വന്നാ മതി എന്ന് ഞാൻ ഈ ചെറുക്കനോട് പറഞ്ഞു. അല്ല എടാ, നിനക്ക് ഈ ഡ്രസ്സായിരുന്നു മോള് വാങ്ങി തന്നത്? അല്ലെന്നാ എന്റെ ഒരു ഓർമ്മ. കല്യാണമല്ലേ മുത്തശ്ശ, അപ്പൊ ഇതാ നല്ലത്. എന്നാലും ഇന്ന് ഇടാനെന്നും പറഞ്ഞ് മോള് വാങ്ങി തന്നത് മാറ്റി വെക്കണ്ടായിരുന്നു. അത് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇട്ടോളാം, സമയം കിടക്കുമല്ലോ മുത്തശ്ശ. ശ്രീക്ക് ഞങ്ങൾ വന്ന അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ഡ്രസ്സ് മാറി വരാം സാർ. അല്ല അലമ്മവാ, അവനെന്തു പറ്റിയ ശ്രീക്ക്? അത് വിവാഹം കഴിഞ്ഞിട്ടില്ല, ഇനിയും ആരെങ്കിലും മുടക്കിക്ക് വന്ന ഭയം ശ്രീകാന്തിനുണ്ട്. കാര്യങ്ങൾ ഇത്രത്തോളം എത്തി. ഇനി മുഹൂർത്തത്തിന് മണിക്കൂറുകൾ മാത്രമാ ബാക്കി. അതിനിടയില് ആരെങ്കിലും അങ്ങനെ ഒരു തെണ്ടിത്തരം കാണിക്കുക മാവാ.
അല്ല, അമ്മാവും പറയുന്നത് ഞങ്ങളെയൊക്കെയാ. ദേ, ഞങ്ങൾ വിവാഹത്തിൽ പങ്കെടുക്കാനും വധൂവരന്മാരെ അനുഗ്രഹിച്ച് യാത്ര അയക്കാനും എത്തിക്കഴിഞ്ഞു. ആ സത്യശീലൻ രാവിലെ തന്നെ ഓഡിറ്റോറിയത്തിൽ ഇരിപ്പറപ്പിച്ച് കാണും. ഞങ്ങളെ കൂടാതെ ആരെങ്കിലും കല്യാണം മുടക്കുമെന്ന് സംശയമുണ്ട് അമ്മാവന്. ഇനിയിപ്പോ ഒന്നും സംഭവിക്കില്ല, എങ്കിലും ചടങ്ങ് കഴിയുന്നത് വരെ സമാധാനമില്ല. ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് നടക്കും അമ്മാവ, ഒന്നുറപ്പാ. ഗായത്രി മോടെ വിവാഹം ഇനി മുടങ്ങാനേ പോകുന്നു. പിന്നെ എനിക്ക് അമ്മാവനോടൊരു അപേക്ഷയുണ്ട്. ആ ചടങ്ങ് നടന്നു കഴിഞ്ഞാ കൊച്ചുമക്കളി മൂത്തവൻ എവനാ? 34 കഴിഞ്ഞു ചേർക്കാന്. എത്രയും പെട്ടെന്ന് അമ്മാവൻ തന്നെ അവന് യോജിച്ച ഒരു പെൺകുട്ടിയെ കണ്ടെത്തി കൊടുക്കണം. എന്നിട്ട് വേണം അവരെന്നെ ആക്ഷേപിക്കാൻ. ഇവൻ ആടി മുടി മാറണവടാ. ഇപ്പൊ ഒരു മാറ്റമില്ലേ മുത്തശ്ശ, ബ്യൂട്ടി പാർലറിലൊക്കെ പോയിരുന്നു. എന്റെ പൊടി, ഇങ്ങനെ ഒരുത്തന് ആര് പെണ്ണു കൊടുക്കാനാടാ? പിന്നെ ഇന്ന് വിവാഹമാണ്, പലരും വരും. നീ തന്നെ ഏതെങ്കിലും ഒക്കെ പെൺകുട്ടിയെ ഇവനായി നോക്കി വെച്ചോ, ആലോചനയും നടത്തിക്കോ. വിവാഹം നടക്കുകയാണെങ്കിൽ സഹകരിക്കാം, അല്ലാതെ മുന്നിൽ നിൽക്കാനൊന്നും വയ്യ. ആരുടെയും വായിൽ ഇരിക്കുന്ന ഒന്നും കേൾക്കാനും. ഈ പരുവത്തിൽ നിൽക്കുന്ന കിളവൻ ഇന്ന് പയ്യം വരാതിരിക്കുമ്പോ എന്നെ പ്രോത്സാഹിപ്പിക്കൂ. ആരെങ്കിലും കെട്ടറ താലി എന്ന് പറഞ്ഞ കെട്ടാ സമ്മതിക്കൂ. നിന്റെ ഈ ആശങ്ക എല്ലാത്തിനും കാരണം, ഇനി എന്റെ ആഗ്രഹം നടക്കാതെ വരുന്നെങ്കിലേ അതിന്റെ കാരണവും ഇത് തന്നെ. അതുകൊണ്ട് നടക്കില്ല എന്നുള്ള ചിന്ത വേണ്ട, നടക്കും. നീ കെട്ടും. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ അവളുടെ കഴുത്തിൽ താലി. മുത്തശ്ശനും മോളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ജർമ്മനിക്ക് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മോളും ഹണിമൂൺ ട്രിപ്പ് അവിടേക്ക് ആക്കിക്കും. അപ്പൊ പരാതി തീരുമല്ലോ, വല്യച്ഛനെ കാണാമല്ലോ. അതെ, എന്തോ നല്ല ആവശ്യതയുണ്ട്, അതുകൊണ്ട് ബാലട്ടൻ വരാതിരിക്കുന്നു. ഇനി എല്ലാവരും എന്തെങ്കിലും ഒളിക്കുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്യാമല്ലോ. എനിക്കിപ്പോ ഒന്നിനെ പറ്റിയും ചിന്തിക്കാനേ വയ്യമ്മേ. ഞാൻ വിവാഹം കഴിഞ്ഞ് പോവാണെന്ന് ചിന്തിക്കാനേ പറ്റുന്നില്ല. അറിയാലോ മോൾക്ക് അഭേട്ടൻ നല്ല തലച്ചോറുള്ള ഒരു പോലീസ് ഓഫീസറാണ്. അതുകൊണ്ട് ഗണേശനെ കുറിച്ച് നന്നായിട്ടൊന്ന് സ്റ്റഡി ചെയ്തു, പലരെയും വിട്ട് പല രീതിയിലും അന്വേഷണവും നടത്തി. ആർക്കും കുറ്റമൊന്നും പറയാനില്ല, നല്ല മിടുക്കൻ പയ്യൻ, അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞത്. ആണെന്നേ, കുട്ടിക്കാലം മുതലേ നല്ല ചെറുചെറുക്കുണ്ടായിരുന്നു, സ്വഭാവത്തിൽ മാന്യത. മോളുടെ മനസ്സറിഞ്ഞ ദൈവങ്ങള് അതിനൊത്തൊരു ബന്ധം തന്നെയാ തരുന്നത്. പിന്നെ അച്ഛൻ ആലോചന കൊണ്ടുവന്നതുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും തൃപ്തിയായി, അവിടെ ഒരു തർക്കവുമില്ല. പിന്നെ മോള് മാത്രം ഓരോന്നാലോചിച്ച് സങ്കടപ്പെടുന്ന എന്തിനാ? എൻഗേജ്മെന്റ് നടത്തിയിട്ട് കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞു മതിയായിരുന്നു കല്യാണം. അത്രയും ദിവസം എനിക്കിവിടെ നിൽക്കായിരുന്നു. അപ്പോഴും ഈ സങ്കടം കാണില്ലേ മോളെ? എന്തായാലും ഇങ്ങനൊരു ദിവസമുണ്ട് ഏതൊരു പെൺകുട്ടിക്കും. ആഹാ, അമ്മയും ചേച്ചി മോളെ ഇതുവരെ ഒരുക്കി കഴിഞ്ഞില്ലേ? എത്ര ഒരുക്കിയിട്ടും പോരാന്ന് തോന്നുക അമ്മ. ദേ, മുഹൂർത്തത്തിന് ഇനി അധികം സമയമില്ല. ദേ, ഇപ്പൊ തീരും. അച്ഛൻ വിളിക്കാൻ മറ്റോ ചെയ്തായിരുന്നു അമ്മ. ഓ, അതിനി പ്രതീക്ഷിക്കണ്ട മോളെ. വിളി വിവാഹത്തിന് മുമ്പ് ഏതായാലും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്നാ
ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. മോളുടെ ഹണിമൂൺ ട്രിപ്പേ അച്ഛൻ്റെ അരികിലോട്ടാ, ജർമ്മനിയിലേക്ക്. ആഹാ, ആ അത് നന്നായി. നേരത്തെ എത്തിയായിരുന്നോ? എത്തിയായിരുന്നു. മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു? ആ സുഖമായിട്ടിരിക്കുന്നു. ശ്രീകാന്ത്, ഇങ്ങനെ ഇരുന്നാ മതിയോ മോനെ? ശ്രീകാന്ത് ആകെ തളർന്ന മട്ടാണല്ലോ. കുറച്ചുകൂടെ ഒന്ന് ഉഷാറാവ്. എല്ലാത്തിന്റെയും മേൽനോട്ടം വഹിച്ച് മുന്നിൽ തന്നെ നിൽക്ക്. എന്റെ രണ്ടാൺമക്കളും അരികിലില്ല. ഒരാൾക്ക് ഇനി വരാൻ പറ്റില്ല. മറ്റേയാളാണെങ്കിലോ ഒന്ന് വിളിക്കാതെ പോലും മാറി നിൽക്കുക. അതുകൊണ്ട് ഇനി ശ്രീകാന്ത് മാത്രമേ ഉള്ളൂ. താനും സമയമായപ്പോ എല്ലാത്തിനും അകന്നകന്ന് പോവുക. കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ വിവാഹം കഴിയും. പിന്നെന്താ സർ? എങ്കിലും ശ്രീകാന്തിന് എന്തോ വിഷമമുള്ള പോലെ തോന്നുന്നു. എന്തെങ്കിലും അലട്ടുന്നുണ്ടെങ്കിൽ പറയണം. ഈ വിവാഹം കഴിഞ്ഞ് ഗായത്രി മോള് പോകുന്നതോടെ എന്റെ എല്ലാ ടെൻഷനും അവസാനിക്കും സർ. വിവാഹം കഴിഞ്ഞ് വിരുന്നിന് ശേഷം ഹണിമൂൺ ട്രിപ്പ് ജർമ്മനിയിലാവാന്നാ ബാലമോള് പറഞ്ഞേ. അറിഞ്ഞുകൊണ്ടല്ല ശ്രീയങ്കൾ അങ്ങനെയൊന്നും പറഞ്ഞത്. ഈ കുടുംബത്തിൽ ആർക്കും ഇനിയൊരു തകർച്ച ഉണ്ടാകരുതെന്ന് കരുതിയിട്ടാ. വിവാഹമായിരുന്നു പ്രധാനം. അത് കഴിഞ്ഞാൽ പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ? എല്ലാം അറിയിച്ചേ പറ്റൂ.